എനിക്ക് ആ സുരേഷ് ഗോപി സാറിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നത്. വർഗീയത ഇതിൽ പെടുത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? സജിത. സജിത. എവിടെയായിരുന്നു സ്ഥലം? എവിടെയായിരുന്നു? ഗുരുവായൂർ. ഇപ്പോ ബി ജെ പിയിലേക്ക് പ്രവേശിക്കാനുണ്ടായ സാഹചര്യം എന്താ ചേച്ചി? സത്യം പറഞ്ഞാൽ ഞാനൊരു പാർട്ടിയില്ല, ഞാൻ വ്യക്തികളെ കണ്ട് മാത്രമാണ് ഇന്ന് വരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് എന്താണെന്ന് അറിയില്ല, നരേന്ദ്രമോദി സാറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ പ്രവർത്തനങ്ങളും ഭയങ്കര ഒരു അട്രാക്ഷൻ. നമ്മുടെ നാട് ഇനിയും വികസിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള നേതാക്കന്മാർ തന്നെ കൂടിയേ തീരുമെന്നുള്ളൊരു ഉറച്ച നിലപാട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറയാറുണ്ട്. നമുക്ക് ഭാവിയിൽ നമ്മുടെ നാട് വികസിക്കണം എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സമയമായി. ചെറുപ്പക്കാർ കൂടുതൽ ഇറങ്ങി വരണമെന്നും കൂടിയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് സുരേഷ് ഗോപി സാർ വരണം, വന്ന് നമ്മുടെ നാടിന് മാറ്റങ്ങൾ വരുത്തണം, അത്രേ പറയുള്ളൂ. ഓ ചേച്ചി, ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണെന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടല്ലോ. ഇപ്പോൾ തൃശ്ശൂർ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തും സി പി എമ്മിൻ്റെ ഭാഗത്തും ഒക്കെ ഒരു പ്രചരണം ഇത് വ്യാപകമായിട്ടുണ്ട്, ഇവിടെ ജയിക്കും എന്നുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസി എന്നുള്ള നിലക്ക് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ എനിക്കൊരു പാർട്ടീനെ പറ്റി ഒരു കാര്യം പറയാൻ ചോദിച്ചാൽ അറിയില്ല. പിന്നെ ഞാനൊരു ബഡ്ഡിങ് സ്റ്റേജാണ്. ഞാൻ ആദ്യമായിട്ട് വന്നു ഇവിടെ അംഗത്തെടുത്തു. എനിക്ക് ആ സുരേഷ് ഗോപി സാറിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്നത്. വർഗീയത ഇതിൽ പെടുത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാതിരിക്കണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഇതവണ സുരേഷ് ഗോപിക്കായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങും? തീർച്ചയായിട്ടും. വേറെ ആരെങ്കിലും ഈ ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ഫാമിലിയോടും പറയുന്നുണ്ട്, എൻ്റെ സിസ്റ്റർ ഇതിൽ അംഗത്തെടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നീ ആദ്യം പോവോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് പോന്നേക്കണത്. ബസുമതി ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്തായിരുന്നു? അനിത. എവിടെയാണ് സ്ഥലം? കൊൽപ്പള്ളി പള്ളി മൂല. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം. അതെ അതെ. ഇപ്പോ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുകയാണ്. സ്വീകരിച്ചു. സാഹചര്യം എന്താ? ബി ജെ പിക്ക് വരാനായിട്ട് അവര് നല്ലൊരു പ്രവർത്തകരാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അതിലേക്ക് വന്നേക്കുന്നത്. നിലവിലെ ഏതെങ്കിലും പാർട്ടി ഇതിനു മുന്നേ പ്രവർത്തിച്ചിട്ടുണ്ടോ? പ്രവർത്തിച്ചിട്ടില്ല. സുരേഷ് ഗോപിയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണല്ലോ, എന്താണ് അഭിപ്രായം? സുരേഷ് ഗോപി ആവണം എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായം. ജയിക്കണം. പ്രവർത്തിക്കും.
ഇവിടെ മത്സരിക്കാനായിട്ട് സുരേഷ് ഗോപിക്കെതിരായിട്ട് നിൽക്കാൻ പോകുന്ന അദ്ദേഹം അതെ സായുധാർക്കായിരിക്കും സുരേഷ് ഗോപിക്ക് തന്നെ വേണം അതില് മാറ്റം പാടില്ല വേറെ ആര് പ്രവർത്തിച്ചാലും നമുക്ക് സുരേഷ് ഗോപി തന്നെ ജയിക്കണം അമ്മ നമസ്കാരം നമുക്കൊരു സഹായം എല്ലാരും കൊണ്ടും അത്ര തന്നെ മെഡിക്കൽ കോളേജിന്റെ സുരേഷ് ഗോപി ഇപ്പൊ ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവാൻ പോവുകയാണല്ലോ അപ്പോ എന്താണ് അഭിപ്രായം ആളുടെ പ്രവർത്തനങ്ങളെ പറ്റി വിചാരിക്കുന്നത് അമ്മ നമസ്കാരം നമസ്കാരം ലസിത തലൂര് പനയമ്പാടം ഇപ്പോ അമ്മ ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് 35 കൊല്ലം വർഷം മുമ്പ് ഉള്ളതാ ബി ജെ പി നിലവിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിയാണല്ലോ വരാൻ പോകുന്നത് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായമാണ് കഴിഞ്ഞൊരു 5 വർഷത്തെ ടി എൻ പ്രതാപന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നല്ലതല്ലോ പറയണത് നമുക്ക് തന്നെ ജയിക്കണം വിചാരിക്കുന്നു സുരേഷ് ഗോപി സാർ തന്നെ അമ്മ നമസ്കാരം നമസ്കാരം പേര് ലതിക കോഴിക്കുള്ളി തൃശൂർ പാർലമെന്റ് മണ്ഡലം ഇപ്പോ ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുകയാണല്ലോ എന്താണ് പാർട്ടിയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താ പറയുക നമ്മള് കൂടുതൽ നാടിന് വേണ്ടി പ്രവർത്തിക്കണ ഒരു ഇതാന്ന് തോന്നി അതുകൊണ്ടാണ് ഇല്ല പ്രവർത്തിച്ചിട്ടില്ല പോയിട്ടൊന്നുമില്ല ഇപ്പോ ബി ജെ പിയുടെ അടുത്ത് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് സുരേഷ് ഗോപി ആണല്ലോ അപ്പോ എന്താണ് അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ നല്ലതായിട്ട് തന്നെയാ തോന്നുന്നത് ജനങ്ങളെ മുഴുവൻ സഹായിക്കലോ അങ്ങനത്തെ നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഉണ്ടാവും ഉണ്ടായിരിക്കണം ആ ഉണ്ട് ഇപ്രാവശ്യം അങ്ങനെ ചിന്തിക്കണം എല്ലാവരും ചേട്ടാ നമസ്കാരം നമസ്കാരം വിജയൻ ഇപ്പോ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണല്ലോ ഇതിനു മുന്നേ ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ സുരേഷ് ഗോപിയുള്ള നല്ല പ്രവർത്തനങ്ങളാണ് പാവപ്പെട്ട അവരൊക്കെ രക്ഷിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു താല്പര്യം ആളോട് കൂടുതൽ നിലവിലെ ഇവിടുത്തെ കോൺഗ്രസിന്റെ എം പി ഉണ്ടല്ലോ ടി എൻ പ്രതാപൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞൊരു 5 വർഷത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം പാർട്ടിനെ പറ്റി കൂടുതൽ അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാലും